നമസ്കാരം നിലവിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മഹാകവി അക്കിത്തത്തിന് സ്മാരകം നിർമ്മിക്കാൻ തുക അനുവദിക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്ന് വി ടി ബൽറാം എംഎൽഎ. സ്മാരകം നിർമ്മിക്കുവാൻ തുക അനുവദിക്കണമെന്ന് പദ്ധതി രൂപത്തിൽ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും 100 രൂപയുടെ ടോക്കൺ പ്രൊവിഷൻ മാത്രമേയുള്ളൂവെന്നത് അങ്ങേയറ്റം ദുഃഖകരവും പ്രതിഷേധാർഹമെന്നും വി ടി ബൽറാം പറഞ്ഞു. നിയമസഭയിൽ നടക്കാനിരിക്കുന്ന ബജറ്റ് ചർച്ചാവേളയിലെങ്കിലും തുക അനുവദിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വി ടി ബൽറാം പറഞ്ഞു. എംഎൽഎമാർ കൊടുക്കുന്ന പദ്ധതികൾ ബജറ്റിൽ എഴുതി വച്ചതുകൊണ്ട് മാത്രം ആ പദ്ധതികൾ യാഥാർത്ഥ്യമാവണം എന്നില്ല. അങ്ങനെയാണ് മറ്റു പല സ്ഥലങ്ങളിലും 250 കോടി രൂപയുടെ പദ്ധതികൾ അംഗീകരിച്ചു, 300 കോടി രൂപയുടെ പദ്ധതികൾ അംഗീകരിച്ചു എന്നൊക്കെ ഓരോ എംഎൽഎമാരും അവകാശവാദം ഉന്നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ 20 പദ്ധതികൾ ബജറ്റിൽ ഇതേപോലെ ഉൾപ്പെടുത്തിയിട്ട് വെറും 2 പദ്ധതികൾക്ക് വേണ്ടി മാത്രമാണ് തുക അനുവദിച്ചത്. അതുപോലും ഇതുവരെ നിർമ്മാണം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ് പൊതുവിൽ മുന്നോട്ട് പോകുന്നത്. ബജറ്റ് എന്ന് പറയുന്നത് ഒരു കഥാപ്രസംഗമാകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ള നിരാശയാണ് കഴിഞ്ഞ 5 വർഷത്തെയും ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ബജറ്റുകളോടുള്ള പൊതുവായിട്ടുള്ള അത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച് അത് ആ ഒരു വർഷത്തിൽ തന്നെ നടപ്പാക്കാൻ വേണ്ടി തയ്യാറായി കടന്നു വരുന്ന ഒരവസ്ഥയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുംകാല ഗവൺമെൻറ്റുകളെങ്കിലും ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ത്രിതല ഏരിയ പ്രവാസി ക്ഷേമ സഹകരണ സംഘം 2ാം വാർഷികം ആഘോഷിച്ചു. വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായി വായ്പാ വിതരണം, നിക്ഷേപ സമാഹരണം, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം എന്നിവ നടന്നു. തിങ്കളാഴ്ച കാലത്ത് കൂറ്റനാട് ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങ് KCDWFB വൈസ് ചെയർമാൻ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. എ.വി. മുഹമ്മദ് അധ്യക്ഷനായി. ആദ്യ വായ്പാ വിതരണം ത്രിതല ബ്ലോക്ക് ഭവന നിർമ്മാണ പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി നിർവഹിച്ചു. തുടർന്ന് ത്രിതല പഞ്ചായത്ത് പ്രവാസി ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം നടന്നു. ടി എ ലക്ഷ്മൺ, പി വിമല, പി സെയ്താലിക്കുട്ടി, നെബിസ മൊയ്തീൻകുട്ടി, എം സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് കാലാവധിക്കനുസരിച്ച് കൊണ്ട് നൽകേണ്ട പലിശ നിക്ഷേപകർക്ക് നൽകണം. അങ്ങനെ നിക്ഷേപം സമാഹരിക്കണം. നിക്ഷേപം സമാഹരിച്ച് നമ്മുടെ സംഘത്തിൽ ആ നിക്ഷേപം ഒരു പെട്ടിയിലോ അൽപ്പതയിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബാങ്കിലോ കൂട്ടിയിട്ടാൽ സംഘത്തിന് മുന്നോട്ട് പോകാനാവില്ല. കാരണം നിക്ഷേപം സ്വീകരിക്കുന്ന ആളുകൾക്ക് അതിന്റെ കാലാനുസൃതമായ തീരുമാനത്തിനനുസരിച്ചുകൊണ്ട് അതിന്റെ പലിശ കൊടുക്കണം. യൂത്ത് കോൺഗ്രസ് ഞാങ്ങാട്ടിരി മേഖലാ ഓഫീസ് ഉദ്ഘാടനവും മേഖലാ കൺവെൻഷനും സംഘടിപ്പിച്ചു. വി ടി ബൽറാം എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ത്രിതല മണ്ഡലം പ്രസിഡന്റ് വി ടി വിഷ്ണു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സരിൻ പി മുഖ്യാതിഥിയായി. ത്രിതല നിയോജക മണ്ഡലത്തിലെ പുതുതായി ചാർജ് എടുത്ത മുഴുവൻ പ്രസിഡന്റുമാരെയും യോഗത്തിൽ സ്വീകരിച്ചു. റിനിൽ, പി സി തമ്പി, സജീഷ്, വിമൽ പി ജി, കെ പി ഹരി, ശ്രീനാഥ്, ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി വി മുഹമ്മദ് അലി, മണ്ഡലം പ്രസിഡന്റ് പി എം മോഹൻദാസ്, ത്രിതല നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സനൂജ്, റിയാസ് എ കെ, ടി എം നഹാസ്, സുബ്രഹ്മണ്യൻ, കാറോളി എന്നിവർ സംസാരിച്ചു. വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു പോലും ഇവിടുത്തെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുകയും നാട്ടുകാർക്ക് നന്മ നൽകുന്ന പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടുകാരനും സൗദി അറേബ്യയിലെ റിയാദ് ഒഎസ്സിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് ഇനിയും 2-3 മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ ചാലിശ്ശേരിയിലെയും അതുപോലെ തന്നെ നാഗലശ്ശേരിയിലെയും മണ്ഡലം പ്രസിഡന്റുമാർ ഇവിടേക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ എല്ലാ വിജയാശംസകളും നമ്മൾ നേരുകയാണ്. ഒരു പുതിയ ടീം സംസ്ഥാനത്ത് പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന് വളരെ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വെള്ളിയാങ്കല്ല പൈതൃക പാർക്ക് സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചതോടെ വെള്ളിയാങ്കലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാർക്ക് സന്ദർശിക്കാൻ എത്തുന്നവർ വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടുന്നതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നത്. പാതയരികുകൾ കയ്യേറിയുള്ള അനധികൃത കച്ചവടങ്ങളും ഗതാഗതക്കുരുക്കിനെ ഇടയാക്കുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് പൈതൃക പാർക്ക് സന്ദർശനത്തിനും നിളാതീരങ്ങളിൽ വിശ്രമിക്കുന്നതിനുമായി എത്തുന്നത്. പാർക്കിംഗ് സ്ഥലത്തിന്റെ അപര്യാപ്തത മൂലം സന്ദർശകരുടെ വാഹനങ്ങളിൽ ഭൂരിഭാഗവും നിർത്തിയിടുന്നത് റോഡരികിലാണ്. പൈതൃക പാർക്കിന് സമീപത്തെ വളവുകളിലെ വാഹന പാർക്കിംഗും ഇതിനിടയിലൂടെയുള്ള ആളുകളുടെ റോഡ് മുറിച്ചു കടക്കലുമെല്ലാം അപകട സാധ്യതയും ഉയർത്തുന്നുണ്ട്. 1500ലധികം ആളുകളാണ് ഞായറാഴ്ച പൈതൃക പാർക്ക് സന്ദർശിക്കാനെത്തിയത്. ഇതിലും ഇരട്ടിയിലേറെ ആളുകളാണ് നിളാതീരങ്ങളിൽ വിശ്രമിക്കുന്നതിനും പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനുമായി വെള്ളിയാങ്കല്ലിൽ എത്തിയത്.
ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് പുതപ്പുകൾ നൽകി ചെറുതുരുത്തിയിലെ യു ഡി എഫ് പ്രവർത്തകർ. അതിശൈത്യത്തിലും ഡൽഹിയുടെ തെരുവ് വീതികളിൽ പൊരുതുന്ന കർഷക സുഹൃത്തുക്കൾക്ക് പുതപ്പുകൾ വിതരണം ചെയ്ത വള്ളത്തോൾ നഗറിലെ യു ഡി എഫ് പ്രവർത്തകർ മാതൃകയായി. ഒബിസി കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച 1000 പുതപ്പുകൾ ഡൽഹി ഹരിയാന അതിർത്തിയായ സിംഗിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് നേരിട്ടെത്തി വിതരണം ചെയ്തു. ഒബിസി കോൺഗ്രസ് മണ്ഡലം ചെയർമാൻ പി നൌഷാദ് വിതരണ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ലങ്കാറിൽ സമരക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണവും വിതരണം ചെയ്താണ് സംഘം അടങ്ങിയത്. യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ വിപിൻ കൃഷ്ണൻ, കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് ഒ യു ബഷീർ, ഒബിസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുസ്തഫ തലശ്ശേരി, MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് റംഷാദ് പള്ളം എന്നിവർ പങ്കെടുത്തു. സിംഗിലെ കർഷക ഭൂമിയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കുവാനും വെള്ളത്തോൾ നഗർ OBC മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാഹരിച്ച പുതപ്പുകളും ഒരു നേരത്തെ ഭക്ഷണവും അവർക്ക് വിതരണം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ ഐക്യപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഈ കർഷകരുടെ കൂടെ നിൽക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യവും കടമയുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കൊപ്പം പഞ്ചായത്തിലെ കീഴുമുറിയിൽ കൊയ്ത്തുത്സവം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ കീഴ്മുറി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഹരിതം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇറക്കിയ നെൽകൃഷിയിലെ വിളവെടുപ്പാണ് ആരംഭിച്ചത്. 6.5 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയത്. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ആളുകൾ കൃഷി ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നു എന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ 15 വർഷമായി തരിശു കടന്ന ഈ സ്ഥലമാണ് വീണ്ടും സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 പേര് മുന്നോട്ട് വന്ന് കൃഷി ചെയ്തത്. പരിമിതമായ സഹായമാണ് സർക്കാരിൻ്റെ സഹായം കിട്ടുന്നത്. അതിലുപരി കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സുമായി മുന്നോട്ട് വന്ന 5 പേര്, ഹരിതം കൂട്ടായ്മയുടെ ആ 5 പേര്, ചാത്ത, വാസുദേവൻ, നാരായണൻകുട്ടി, ഗിരീഷ്, രാമൻ അടക്കമുള്ള 5 പേരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടി കൃഷിഭൂമി, സ്വന്തം ഭൂമി കൃഷി ചെയ്യാൻ വേണ്ടി നൽകിയ കർഷകരുണ്ട് ഇവിടെ. ആ കർഷകരെയും മസ്ജിദിൻ്റെ സ്ഥലമടക്കം ആ സ്ഥലങ്ങൾ വിട്ടുകൊടുത്ത എല്ലാവരെയും പ്രത്യേകം ഞാൻ അവരെയും അഭിനന്ദിക്കുകയാണ്. എല്ലാ പ്രതിസന്ധിയും കടന്ന് പൊന്നു വിളയിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിലുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കുന്നു. ചടങ്ങിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുണ്യ സതീഷ്, എസ് ഇബ്രാഹിംകുട്ടി, KP ധന്യ, സതീശൻ പുനറ തുടങ്ങിയവരും പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയയിലെ ദേശമംഗലം യൂണിറ്റ് കൺവെൻഷൻ ദേശമംഗലം ദീപ്തി കോളേജ് ഹാളിൽ നടന്നു. AKTA ജില്ലാ കമ്മിറ്റി അംഗം ഷൈബി ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PK രവി അധ്യക്ഷത വഹിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച AKTA മെമ്പർമാരായ സന്ധ്യ ടീച്ചറേയും സുബിമോളെയും ചടങ്ങിൽ ആദരിച്ചു. ഏരിയ പ്രസിഡന്റ് സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി ആദം സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. AKPA നേതാക്കളായ M ദാമോദരൻ, പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. MS ദിവ്യ സ്വാഗതവും കമ്മിറ്റി അംഗം ഫൗസിയ നന്ദിയും പറഞ്ഞു. ഇത്രയ്ക്കും വളരാനായിട്ട്, പക്ഷെ ഇത്രയും പോരാ, കുറച്ച് അംഗങ്ങളൊക്കെ തന്നെ കുറവാണ്. നമുക്ക് കൂടുതൽ അംഗങ്ങളെ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ഈ യൂണിറ്റിനെ
ഇപ്പൊ 200 താഴെയാണെങ്കിൽ നമുക്കത് 300 വരെ ആക്കാനുള്ള ശക്തി വളരെയധികം നമ്മുടെ വളരേണ്ടതുണ്ട്. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി സമയം തന്നിട്ടുള്ളൂ അല്ലേ മെമ്പർഷിപ്പിനൊക്കെ ആയിട്ട്. അപ്പൊ നല്ലൊരു യൂണിറ്റായി വളരാൻ ഇവിടുത്തെ ഞാൻ തന്നെ നിങ്ങളുടെ ഫൈനൽ കമ്മിറ്റിയിൽ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ യൂണിറ്റിലുള്ള ഒരു ഐക്യം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കർഷക സംഘം പട്ടാമ്പി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ദില്ലിയിൽ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർക്ക് യാത്രയപ്പം നൽകി. ദില്ലിയിൽ നടന്നുവരുന്ന കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കേരള കർഷക സംഘം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പട്ടാമ്പി രാജസ്മാരകത്തിൽ വെച്ചായിരുന്നു കൺവെൻഷൻ. സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന കർഷക സംഘം അംഗങ്ങൾക്ക് യാത്രയപ്പം നൽകി. കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ സുധാകരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നടപ്പിലാക്കി ചട്ടങ്ങൾ കൂടി തയ്യാറെടുക്കാൻ എന്നുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴിയാണ് കൃഷിക്കാർക്ക് ഒരു സർക്കാർ സഹായകരമായി മാറുന്നത് എങ്കിൽ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് ഇന്ന് നാം മനസ്സിലാക്കിയ ഞാൻ കഴിഞ്ഞകാല ചരിത്രത്തിലേക്ക് ഒന്നും തന്നെ പോകുന്നു. കാർഷിക പുരോഗതിക്ക് വേണ്ടി കൈക്കൊണ്ട നടപടികളെല്ലാം ഉദാരവൽക്കരണ കാലയളവിൽ ഇല്ലാതായി. കാർഷിക ഉൽപാദനം വളരെ ചെലവേറിയതും ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കടക്കണിയിൽ അകപ്പെട്ട 390,000 കൃഷിക്കാർ ഈ 2000 മുതൽ 2015 വരെയുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഏരിയ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം സി അച്യുതൻ, ഏരിയ സെക്രട്ടറി യു അജയകുമാർ, എം ആർ ജയശങ്കർ, സി എം നീലകണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സമരത്തിൽ പങ്കെടുക്കുവാൻ പുറപ്പെടുന്ന എം ശ്രീനിവാസൻ, സുധീർലാൽ എന്നിവർക്ക് യാത്രയപ്പം നൽകി. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായി എസ് കെ എസ് എസ് എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി ദേശമംഗലത്ത് സംഘടിപ്പിക്കുന്ന ജില്ലാ മനുഷ്യജാലികയുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മലേഷ്യ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സയ്യിദ് മുസിൻ തങ്ങൾ ഹുദവി ഉദ്ഘാടനം ചെയ്തു. സംഘടക സമിതി ചെയർമാൻ ബഷീർ ഫൈസി ദേശമംഗലം അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അബ്ദുള്ള കോയ തങ്ങൾ, ഇറുമ്പകശ്ശേരി സയ്യിദ് സൈഫുദ്ദീൻ, സയ്യിദ് ഷാഹിദ് കോയ തങ്ങൾ, സയ്യിദ് സാദിഖ് തങ്ങൾ കൂട്ടുപാത, എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷിഹിർ ദേശമംഗലം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ചുറമനേങ്ങാട്, സംസ്ഥാന താലൂക്ക് ട്രഷറർ ബാദുഷാ അൻവരി, എസ് കെ ജെ എം റേഞ്ച് പ്രസിഡന്റ് ഷൌക്കത്തലി ധാരിമി, സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, വൈസ് പ്രസിഡന്റ് സുബൈർ മിസ്ബാഹി, വികായ ജില്ലാ കൺവീനർ എം എം അബ്ദുൽ സലാം, എസ് കെ എസ് എസ് എഫ് മേഖലാ ജനറൽ സെക്രട്ടറി മാലിക് പുതുശ്ശേരി, വർക്കിംഗ് സെക്രട്ടറി ഷുഹൈബ് ഉമ്മറിയ മാനി, സദകത്തുള്ള ഫൈസി എന്നിവർ സംസാരിച്ചു. രാഷ്ട്രം പ്രധാനമാണ്, അതിന്റെ രക്ഷ പ്രധാനമാണ്, അതിൽ സൗഹൃദത്തിന്റെ ഒരു റോള് വളരെ പ്രധാനമാണ്. ആ സൗഹാർദ്ദത്തെ, സൗഹാർദ്ദാന്തരീക്ഷത്തെ എങ്ങനെ കരുതണം, എങ്ങനെ കരുതിക്കൊണ്ടു പോകണം, അതിൽ നമ്മുടെ ശ്രദ്ധ എത്ര വേണം, ചിന്ത എത്ര വേണം എന്ന് നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു ജാലികയുടെ മുഹൂർത്തമാണ്. സത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ജനുവരി 26 ദിവസത്തിൽ ഒരു പൊള്ളയായ ഉത്തരവാദിത്വം എന്ന് വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. കാരണം ഇനി നവമാധ്യമ കാഴ്ച. ബുദ്ധിയുടെ കാര്യത്തിൽ ശ്വാനന്മാരെ വെല്ലാൻ ഓമനിച്ചു വളർത്തുന്ന മറ്റു മൃഗങ്ങളില്ല. പരസ്പര സഹായങ്ങൾക്കും കരുതലിനും അവർ മുൻപന്തിയിലാണ്. എരുമപ്പെട്ടിയിൽ നിന്നും സജീഷ് നൽകിയ ദൃശ്യത്തിലേക്ക്. ഇതോടെ നിലവിലെ ശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.